എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏറെ സുപരിചിതനായ മധുബാൽ എന്ന സിനിമാ നടന്റെ ഹീബ്രുവിൽ ഒരു പ്രേമലേഖനം എന്ന ചെറുകഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സിനിമാ നടനും എഴുത്തുകാരനും സംവിധായകനുമാണ് മധുബാൽ. നമുക്കറിയാം 1961 കോഴിക്കോട് ജനനം. ചെറുപ്പം മുതലേ ചെറുകഥകൾ എഴുതി തുടങ്ങി. കുട്ടികൾക്കായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളായ ബാലരമ, പൂമ്പാറ്റ മുതലായ പ്രസിദ്ധീകരണങ്ങളിൽ ആദ്യകാലത്ത് അദ്ദേഹം കഥകൾ എഴുതി പോന്നിരുന്നു. പിന്നീട് ജേർണലിസത്തിൽ ഉന്നത ബിരുദം കരസ്ഥമാക്കി. അതിനുശേഷം അദ്ദേഹം ചലച്ചിത്ര മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സംവിധായകനായും തിരക്കഥാകൃത്തായും എല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് കാശ്മീരം എന്ന് പറയുന്ന സിനിമയാണെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് നമുക്കറിയാം നിരവധി ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. സീരിയൽ രംഗത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം നല്ലൊരു കഥാകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഈ ജീവിതം ജീവിച്ച് തീർക്കുന്നത്, ഹീബ്രുവിൽ ഒരു പ്രേമലേഖനം, ജൈനി മേട്ടിലെ പശുക്കൾ, പ്രണയിനികളുടെ ഉദ്യാനവും കുമ്പസാരക്കൂടും, കടൽ ഒരു നദിയുടെ കഥയാണ് മധുബാലിൻ്റെ കഥകൾ. ഇതുകൂടാതെ അദ്ദേഹം ഒരു നോവലും എഴുതിയിട്ടുണ്ട്, ഫേസ്ബുക്ക് എന്ന പേരിൽ. ഇവിടെ ഈ ഹീബ്രുവിൽ ഒരു പ്രേമലേഖനം എന്ന് പറയുന്ന ഈ ചെറുകഥ പ്രത്യാശാനിർഭരമായ ഒരു പ്രണയ കഥയാണ്. ഒരാശുപത്രി വരാന്തിയിൽ ഇരുന്നു കൊണ്ട് കഥാനായകൻ, അദ്ദേഹത്തിന് പേരില്ല, അയാൾ തൻ്റെ കാമുകിയായ അന്നയ്ക്ക് ഒരു കത്തെഴുതുകയാണ്. ആ ആശുപത്രിയിൽ കഥാനായകൻ്റെ അമ്മ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പുണ്ട്. 8 വർഷമായി പ്രണയത്തിലാണ് നമ്മുടെ കഥാനായകനും അന്നയും. അവരുടെ വിവാഹക്കാര്യം അന്നയുടെ വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ പ്രതികരണം ഈ രീതിയിലായിരുന്നു. ഞങ്ങൾക്കാകെക്കൂടി ഒരു പെങ്ങളെയുള്ളൂ, അവളെ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കുറച്ചെല്ലാം ആലോചിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നായിരുന്നു അവരുടെ മറുപടി. ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, മാന്യമായി ജീവിക്കാനുള്ള വകയും മാന്യമായൊരു തൊഴിലും അവൾക്കുണ്ട്, നിങ്ങൾക്കെന്താണ് സ്വന്തമായിട്ടുള്ളത് എന്നൊരു മറുചോദ്യവും അന്നയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം അന്നയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതാണ്, അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അച്ഛനില്ലാത്ത ദുഃഖമറിയാതെ എന്നെ ഇത്രയും കാലം വളർത്തിയത് എൻ്റെ സഹോദരങ്ങളാണ്, അവരുടെ സമ്മതമില്ലാതെ നമ്മളൊരു തീരുമാനമെടുക്കുന്നത് ശരിയല്ലല്ലോ എന്നായിരുന്നു ആ അന്നയുടെ മറുപടി. തന്നെയുമല്ല, സ്വന്തമായി ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിവുള്ളവളല്ല തൻ്റെ കാമുകി എന്നുള്ളത് കഥാനായകൻ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, വീട്ടുകാരുടെ സമ്മതത്തോടെ, അന്നയുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ തങ്ങളുടെ വിവാഹം നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ അവളുടെ കൈപിടിച്ച്, അന്നയുടെ കൈപിടിച്ച് അറിയാത്ത വഴികളിലേക്ക് ഇറങ്ങുകയാണ്. വെളിച്ചത്തിൻ്റെ ദ്വീപ് കറുത്ത കടലിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ. ഇതാണ് ആ കഥയുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് പുസ്തകത്തിൽ നിന്നും അറിയാം. ഇത് ഇങ്ങനെ അവസാനിപ്പിക്കാമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ നിനക്കെങ്ങനെ എൻ്റെ കൂടെ താമസിക്കുവാൻ കഴിയും? അയാളൊരു തീരുമാനമെടുത്തു, അത് അന്നയും കൊണ്ട് നാടുവിട്ട് പോകാനുള്ള തീരുമാനമാണ്. അത് കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ കാണുകയുള്ളൂ. കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്
ഇങ്ങനെ തന്നെ അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല അല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ സാധ്യമല്ല. ആശുപത്രി വരാന്ത ഒരു കല്യാണ നിശ്ചയ വീടാകുന്നു. വരാന്തയിലെ ഏറ്റവും അറ്റത്തെ മുറിയിൽ ഒരമ്മ കിടന്ന് വേദന കൊണ്ട് പുളയുകയാണ്. കഥാനായകൻ്റെ അമ്മ ആശുപത്രി വരാന്തയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇയാൾ കാമുകി കത്തെഴുതുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആശുപത്രി വരാന്ത ഒരു കല്യാണ നിശ്ചയ വീടായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ അമ്മയുടെ നെഞ്ചിൽ നേർത്ത കത്തിക്കൊണ്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതിന് മീതെ നേർത്ത നൂലുകൊണ്ട് തോരണം ചാർത്തിയിട്ടുമുണ്ട്. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന അമ്മയാണ് അതിൻ്റെ പാടുകൾ. ഒപ്പം ആ തുന്നലിട്ടിരിക്കുന്നതിൻ്റെ സ്റ്റിച്ചിട്ടിരിക്കുന്നതിൻ്റെ ദൃശ്യവുമാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈ രീതിയിൽ കഥാകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ നെഞ്ചിൽ നേർത്ത കത്തികൊണ്ട് ചിത്രം വരച്ചിരിക്കുന്നു. ഒപ്പം അതിനു മുകളിൽ നേർത്ത നൂലുകൊണ്ട് തോരണം ചാർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിട്ട് കിടക്കുന്ന ആ അമ്മയെ അവതരിപ്പിച്ചിരിക്കുന്നതാണ് കഥാകാരൻ. അമ്മ വേദന സഹിക്കാനാവാതെ കരയുകയാണ്. ഇതിങ്ങനെ അവസാനിപ്പിക്കുവാൻ കഴിയാതെ വന്നാൽ നാം എന്താണ് ചെയ്യുക? തൻ്റെ വിവാഹ നിശ്ചയത്തെ പറ്റിയാണ് കഥാനായകൻ പറയുന്നത്. ഇതിങ്ങനെ തന്നെ വേണം അവസാനിക്കരുത്, അല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ പാടില്ല എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ മറക്കുന്നില്ല. എങ്കിലും വ്യക്തമായ ഉത്തരങ്ങളൊന്നും നിനക്ക് പറയാൻ കഴിയാറില്ലല്ലോ. ഖേദപൂർവമാണ് ഒരു കത്ത് തുടങ്ങുന്നത് കാമുകിയോട്. ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത് കഥാനായകൻ അറിയാം. കാരണം ആ വ്യക്തമായ ഉത്തരങ്ങളൊന്നും ഒരു ചോദ്യത്തിനും അവൾക്ക് തരാനുണ്ടാവില്ല. അവളുടെ രീതി എങ്ങനെയാണ്? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് ആരംഭിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആശുപത്രി വരാത്തിലിരുന്ന് കഥാനായകനായി കത്തെഴുതുകയാണ്. അതിന് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ അന്നെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മ കിടപ്പുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ്. തിങ്കളാഴ്ചയെങ്കിലും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിത്തീരുമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ചിലപ്പോൾ ഈ കത്ത് പോലും അവസാനത്തേതാവും എന്നെഴുതാനേ എനിക്ക് കഴിയൂ. ബസ് സ്റ്റേഷനിലെ ഉച്ചഭാഷണികളുടെ ബഹളത്തിൽ ഒരു തീയതി മുങ്ങിപ്പോയി. ജീവിതം ഒരുക്കുവാനായി മനസ്സിൽ കുറിച്ച ഒരു തീയതി. ശബ്ദങ്ങളുടെ ചങ്ങലയിലൂടെ ബസ് ഒഴുകിപ്പോയി. നാട് വിട്ടു പോകാനുള്ള ആ വിവാഹം കഴിക്കാനുള്ള ഡേറ്റ്, അതിൻ്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. രോഗികളുടെ ആർത്തനാദത്തിലേക്ക് കടന്നു ചെന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ആശുപത്രിയിൽ അദ്ദേഹം പ്രവേശിക്കുന്നു, അല്ലെ, അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആ ദിവസവും ഏറെ നാളത്തെ ആലോചനയിലൂടെ ഉയർന്നു വന്നതാണ്. ആശുപത്രിയിലെ വാർഡ് ഒരു കുമ്പസാരക്കൂടാണ്. പാപങ്ങളുടെ ആവർത്തനം കേട്ട് തഴമ്പിച്ച ഒരു അച്ഛൻ്റെ മനസ്സും ചെവികളുമാണ് നിനക്കുള്ളത്. എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, മനസ്താപ പ്രകടനം ചൊല്ലി കൊന്തയെത്തിച്ച് കുരിശ് വരച്ച് ഞാനിതാ എഴുന്നേൽക്കുന്നു. പരിതപിക്കുവാൻ മാത്രമല്ലേ നിനക്ക് കഴിയൂ. എല്ലാം ആലങ്കാരികമായിട്ട് കഥാകാരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. അന്ന ജീവിതത്തിൻ്റെ ഏത് പാതയിൽ വെച്ചാണ് നാം തമ്മിൽ സന്ധിച്ചത്, കൂടിച്ചേർന്നത്, അല്ലെ കണ്ടുമുട്ടിയത്? ഇടറുന്ന മനസ്സും ഇഴയുന്ന കാലുമായി ഒരുവൻ ഇതുവഴി കടന്നു പോകുന്നു. അവൻ്റെ ആശയേറ്റ നിഴലിന് നീ എന്തിനാണ് തടലേകിയത്? നിന്നോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. നീ എന്തിനാണ് എന്നെ പ്രണയിച്ചത്? നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ദുഃഖിതനായ എനിക്ക് നീ എന്തിനാണ് ആശ്വാസം പകർന്നു തന്നത്? നമ്മൾ എന്നാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഥാനായകൻ അന്നയോട് ചോദിക്കുകയാണ്. നിങ്ങൾ വിവരമുള്ളവരാണ്, ഒരു തെറ്റുണ്ടാവും എന്ന് പറയുന്നില്ല. എന്നാലും മനുഷ്യരല്ലേ, എടുത്തുചാടി പ്രവർത്തിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവരുതല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ പ്രണയം, അവൾ എന്നെ വിവാഹം കഴിക്കാനുള്ള തൻ്റെ ആഗ്രഹം അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ആ വീട്ടുകാരുടെ പ്രതികരണമാണ് നമ്മളവിടെ കാണുന്നത്. നിങ്ങൾ വിവരമുള്ളവരാണ്, കഥാനായികനെയും കാമുകിയും ഉദ്ദേശിച്ചാണ്, അവരുടെ പെങ്ങളെയും സഹോദരി ഉദ്ദേശിച്ചാണ് പറയുന്നത്, എന്നെ ഉദ്ദേശിച്ച്. നിങ്ങൾ വിവരമുള്ളവരാണ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനം തെറ്റാണ്,
എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. എന്നാലും നമ്മൾക്ക് മനുഷ്യരാണല്ലോ, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവരുടെ വിവാഹത്തെ പറ്റിയുള്ള വീട്ടുകാരുടെ പ്രതികരണം. ഇപ്പോൾ കഥാനായകൻ പറയുകയാണ്, സമയമെടുത്തോളൂ, എന്നാലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. തീരുമാനം എന്തായാലും അത് അവളോട് പറഞ്ഞോളൂ. ഒന്ന് മാത്രം ഞാൻ വീണ്ടും പറയുന്നതിൽ വിരോധം തോന്നരുത്. എനിക്കവളെ നന്നായി അറിയാം. എന്നെ അവൾക്കും 8 വർഷം കടന്നുപോയതും എല്ലാ ഋതുഭേദങ്ങളോടെയും തന്നെയായിരുന്നു. ആ വാക്യത്തിൻ്റെ അടിയിൽ ഒന്ന് വരച്ച്, 8 വർഷം കടന്നുപോയതും എല്ലാ ഋതുഭേദങ്ങളോടെയും ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ചു, വീട്ടുകാരോട് ഉള്ള കഥാനായകൻ്റെ അഭ്യർത്ഥനയാണ്. നിങ്ങൾ എത്ര മാത്രം സമയം വേണമെങ്കിലും എടുത്തുള്ളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മറുപടി അവളെ അറിയിച്ചാൽ മതി. പക്ഷേ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എന്നോട് ആ വിരോധമൊന്നും തോന്നണ്ട. എനിക്കവളെ നന്നായിട്ടറിയാം. കാരണം ഒന്നോ രണ്ടോ മാസങ്ങളിലെയോ വർഷങ്ങളിലെയോ പ്രണയമല്ല അവർ തമ്മിൽ, നീണ്ട 8 വർഷക്കാലം പ്രണയിച്ചവരാണ് ഈ കവിതാക്കൾ. ആ 8 വർഷവും അവർ തള്ളി നീക്കിയത് എല്ലാ ഋതുഭേദങ്ങളോടെയും ആയിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടുപേരും അവരുടെ ശക്തിയും ദൗർബല്യവും കഴിവും കഴിവുകേടും ഇല്ലായ്മകളും വല്ലായ്മകളുമെല്ലാം പരസ്പരം മനസ്സിലാക്കി ആണ് ഈ 8 വർഷം പ്രണയിച്ചത് എന്നർത്ഥം. അതാ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഋതുഭേദങ്ങളോടുകൂടിയാണ് ഞങ്ങൾ ഇത്രയും കാലം പ്രണയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരസ്പരം മനസ്സിലാക്കി തന്നെയാണ്, അല്ലാതെ പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പൊങ്ങച്ചവും അതുപോലെ തന്നെയുള്ള ഒരു വിധേയത്വം ഒക്കെ ഉണ്ടല്ലോ. പരസ്പരം പിണങ്ങാതെയും മറ്റുള്ളവരെ മുഷിപ്പിക്കാതെയും ഒക്കെയുള്ള ആ ഒരു രീതി അതൊന്നുമല്ലായിരുന്നു ഞങ്ങളുടെ പ്രണയത്തിലുണ്ടായിരുന്നു. ശരിക്കും ആ രണ്ടുപേരും അവനവൻ്റെ കഴിവും കഴിവുകേടും ഒക്കെ മനസ്സിലാക്കി ഇണങ്ങിയും പിണങ്ങിയും ഒക്കെയാണ് ഇത്രയും കാലം പ്രണയിച്ചത് എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം നല്ലവണ്ണം അറിയാമെന്നാണ്. രണ്ടുപേർക്കും അവർ രണ്ടുപേരുടെയും സ്വഭാവം നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്ന് ചുരുക്കം. വാർഡിലെ ഇടനാഴികളിൽ കുട്ടികൾ ആർത്തലച്ച് പായുന്നു, അവർ കരയുന്നുമുണ്ട്. കുഞ്ഞുങ്ങളുടെ നിലവിളി സംഗീതം പോലെയാണ്. ആരോഹണ അവരോഹണ ക്രമത്തിൽ അടുക്കും ചിട്ടയും ഒതുക്കി വെച്ച സംഗീതം, ആരോഹണ അവരോഹണം എന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ, ഉയർന്നും താഴ്ന്നും വരുന്ന ആ സംഗീതത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് കുട്ടികളുടെ സംഗീതം. കുട്ടികളുടെ കരച്ചിൽ സംഗീതം പോലെയാണെന്നാണ് കഥാനായകൻ പറയുന്നത്. കാരണം ഇദ്ദേഹം ഇരിക്കുന്നത് ആശുപത്രി വരാന്തയിലാണല്ലോ. അപ്പോൾ ആശുപത്രി വാർഡിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അഭിപ്രായം തോന്നുന്നത്. അമ്മമാരുടെ വരണ്ട മുലകളുടെ മീതെ ചുണ്ടുകൾ മുട്ടിച്ചു വെച്ച് കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അന്ന എന്നെക്കുറിച്ച് ഇനി എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത്? കഥാനായികയ്ക്ക് മാത്രം ഇവിടെ പേരുള്ളൂ, അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. കഥാനായികന് പേരില്ല, അന്ന അതാണ് അവളുടെ പേര്. എന്നെക്കുറിച്ച് ഇനി എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത് എന്ന് അവളോട് ചോദിക്കുകയാണ് അയാൾ. വിരലുകളെയും മനസ്സിനെയും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുവന്റെ കൂടെ കഴിയുമ്പോഴുണ്ടാകാവുന്ന എല്ലാ പൊരുത്തക്കേടുകളും ഒരുപാട് തവണ നാം തമ്മിൽ അടുത്തപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ വഴികളുടെ ഇരുണ്ട നിഴലുകളിൽ വെളിച്ചത്തിൻ്റെ രശ്മികൾ എത്തിക്കുവാൻ നീ ശ്രമിച്ചതും ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ ഇയാളുടെ ജോലി എന്താണ് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും വിരലുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ജീവിക്കുന്ന വ്യക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എഴുത്തുകാരനോ ചിത്രകാരനോ ഒക്കെ ആകാം എന്ന് നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാം. അപ്പോൾ എന്നോടൊപ്പം കഴിയുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ പലതവണ നീ അനുഭവിച്ചിട്ടുള്ളതാണല്ലോ എന്നാണ്. എന്നിട്ടും നീ എന്തിനാണ് എൻ്റെ ഇരുളം നിറഞ്ഞ വഴികളിൽ പ്രകാശരശ്മികളായിട്ട് കടന്നു വന്നത് എന്ന് ചോദിക്കുകയാണ്. പല പ്രാവശ്യം നീ എനിക്ക് എൻ്റെ ഇരുളം നിറഞ്ഞ ജീവിതത്തിൽ വെളിച്ചമായി വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. അതൊക്കെ എന്തിനാണ്? അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. നിനക്ക് എന്നോടുള്ള പ്രണയം ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് എന്ന് ചുരുക്കം. തീവണ്ടി ആപ്പീസിന് മീതെ മഴ പെയ്യുന്ന ഒരു രാത്രി, കത്തുന്ന വിളക്കുകൾക്ക് താഴെ ഇരുട്ടിൻ്റെ ഇരിപ്പിടം, തണുത്ത കാറ്റിൽ തീവണ്ടികൾ ചൂളം കുത്തി പറന്നു പോകുന്നു, ബഹുഭാഷയിലെ ആഹ്വാനങ്ങളിൽ അക്ഷമയുടെ കാത്തിരിപ്പ്. പക്ഷേ
നിനക്ക് പോകേണ്ട തീവണ്ടി വന്നതേയില്ല. ഉറങ്ങാതെ തണുപ്പിലൂടെ ഒരു പ്രഭാതം ഉദിക്കുന്നത് നാം കണ്ടു. തീവണ്ടി ഓഫീസിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ട്രെയിൻ കാത്തിരിക്കുന്ന രംഗം കഥാനായകനെ അവതരിപ്പിക്കുകയാണ്. പല ഭാഷകളിൽ ഉള്ള അനൗൺസ്മെൻ്റ് അവിടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പല വണ്ടികളും വന്നു പോയി, പക്ഷേ നിനക്ക് പോകേണ്ട തീവണ്ടി മാത്രം വന്നില്ല. ഉറങ്ങാതെ നമ്മളവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചത് കഥാനായകൻ ഉറക്കുകയാണ്. ഞങ്ങൾക്കാകെ കൂടി ഒരു പെങ്ങളെയുള്ളൂ, അവളെ ഒരുവന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ വെറുതെ എങ്ങനെ ഒന്നും നോക്കാതെ കൊടുക്കാൻ പറ്റുമോ? അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. അന്നയുമായിട്ടുള്ള പ്രണയം അവളുടെ സഹോദരങ്ങൾ അറിഞ്ഞപ്പോൾ അവര് നടത്തിയ പ്രതികരണമാണിത്. ഞങ്ങൾക്കാകെ കൂടിയുള്ളത് ഒരു പെങ്ങള് മാത്രം, അവളെ ഒരുവന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുമ്പോൾ വെറുതെ ഒന്നും നോക്കാതെ എങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ആ സഹോദരങ്ങൾ നമ്മുടെ കഥാനായകനോട് ചോദിക്കുന്നത്. മിണ്ടാതെ കേട്ടു നിൽക്കുകയാണ് ഞാൻ. ആംബുലൻസിന്റെ അലർച്ചയിൽ ഒന്ന് രണ്ട് വരികൾ ആഴ്ന്നുപോയി. മാനമായി ജീവിക്കാനുള്ള വകയും മാന്യതയുള്ള ഒരു തൊഴിലും അവൾക്കുണ്ട് എന്ന് നിനക്ക് എടുത്തു പറയാനായി എന്താണുള്ളത്? ആ വാക്യത്തിൻ്റെയും അടിയിൽ വരച്ച് മാനമായി ജീവിക്കാനുള്ള വകയും മാന്യതയുള്ളൊരു തൊഴിലും അവൾക്കുണ്ട്, എന്നാൽ നിങ്ങൾക്ക് എടുത്തു പറയാനായിട്ട് എന്താണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ന്യായമാണല്ലോ. വിവാഹം ആലോചിക്കാൻ ചെല്ലുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ ജോലി, വരുമാനം, കുടുംബ പാരമ്പര്യം, സമ്പത്ത്, ഇതൊക്കെ പെണ്ണിന്റെ വീട്ടുകാർ അന്വേഷിക്കുന്നത് സ്വാഭാവികമാണ്. ഇവിടെ കഥാനായകനെ അപേക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ മാന്യമായി ജീവിക്കാനുള്ള തൊഴിലും മാന്യതയുള്ള വരുമാനവും ഒക്കെ അവൾക്കുണ്ട്. നിനക്ക് എടുത്തു പറയാൻ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ, ഒരു പ്ലസ് പോയിന്റ് ഉണ്ടോ എന്നാണ് ഇയാളോട് ചോദിക്കുന്നത്. അന്ന ഈ ചോദ്യങ്ങളെ ഞാൻ എന്ത് മറുപടി കൊണ്ടാണ് നേരിടേണ്ടിയിരുന്നത്? ഞാൻ ഇതിന് എന്ത് മറുപടിയാണ് പറയേണ്ടിയിരുന്നതെന്നാണ്. വിളക്കുകാലുകൾ വെളിച്ചം വീഴ്ത്തി നിന്ന ഒരു സായാഹ്നത്തിൽ പാതയുടെ അരികെ ചേർന്ന് നാം നടന്നു. വിരസമായ ഒരു ദിനമായിരുന്നു അന്നത്തേത്. സന്ധ്യ നിറയുന്നതും ഇരുട്ട് പരക്കുന്നതും പാർക്കിലെ മഞ്ഞ പൂമരങ്ങൾക്ക് മീതെ കാറ്റ് വിരിയുന്നതും കായലിലൂടെ കപ്പലുകൾ സൈറൺ മുഴക്കി പോകുന്നതും നോക്കിയിരുന്ന നീ ഒടുവിൽ പറഞ്ഞു, എന്തൊക്കെയായാലും അച്ഛനില്ലാത്ത ദുഃഖമറിയാതെ എന്നെ വളർത്തിയവരാണ്, അവരുടെ കൂടി സമ്മതമില്ലാതെ നാം ഒരു തീരുമാനമെടുക്കുന്നത് എങ്ങനെ? ആ വാക്യത്തിൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹ അഭ്യർത്ഥന നടത്തിക്കഴിഞ്ഞപ്പോൾ അന്നയുടെ സഹോദരങ്ങളുടെ പ്രതികരണം ഈ രീതിയിലായിരുന്നുവെന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മറുപടിയാണിത്. എന്തൊക്കെയായാലും അച്ഛനില്ലാത്ത ദുഃഖമറിയാതെ എന്നെ വളർത്തിക്കൊണ്ട് വന്നത് എൻ്റെ സഹോദരങ്ങളാണ്, അവരുടെ പിന്തുണയില്ലാതെ അവരുടെ സമ്മതമില്ലാതെ നമ്മൾ തനിച്ച് ഒരു തീരുമാനമെടുക്കുന്നത് ശരിയാണോ എന്നുള്ളതായിരുന്നു അവളുടെ മറുചോദ്യം. അന്ന നിനക്ക് മനോഹരമായി സംസാരിക്കാനറിയാം, നീ എൻ്റെ വാടകയിരുട്ടിലെ വെളിച്ചമായ ദിനങ്ങളിലൊക്കെ ഞാനത് അറിഞ്ഞതാണ്. നിന്റെ നഗ്നമായ ചുമലിലും പിൻകഴുത്തിലും ഉരുണ്ടുകൂടിയ വിയർപ്പിൻ്റെ വെളുത്ത മുത്തുകൾ നോക്കിയിരുന്നപ്പോഴൊക്കെ നീ വാചാലമായി. ജീവിതത്തിൽ നാം നേരിടാൻ പോകുന്ന മഹാ അത്ഭുതങ്ങളെക്കുറിച്ചും മനസ്സുകളുടെ വിന്യാസങ്ങളെക്കുറിച്ചും നീ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? നീ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നവളാണ്, നല്ല വാചാലമായിട്ട് സംസാരിക്കാൻ നിനക്കറിയാം. നീ എന്നോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഭാവി ജീവിതത്തെ പറ്റിയെല്ലാം. പ്രേമവിവാഹം, വീട്ടുകാർ നിശ്ചയിച്ച കല്യാണം എന്നൊന്നുമുള്ള വേർതിരിവ് ഞങ്ങൾക്ക് തോന്നുന്നില്ല.
എങ്കിലും നിങ്ങളിങ്ങനെ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അവളോട് കൂടി ചോദിക്കണം. വീണ്ടും സഹോദരങ്ങളുടെ അന്നയുടെ വീട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. പ്രേമ വിവാഹമെന്നോ അല്ലെങ്കിൽ ആലോചിച്ചുറപ്പിച്ച വിവാഹമെന്നോ അറേഞ്ച്ഡ് മാരേജ് എന്നോ ലവ് മാരേജ് എന്നോ ഒക്കെയുള്ള വ്യത്യാസമൊന്നും ഞങ്ങൾക്കില്ല. അത് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്കതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഈ തീരുമാനം അത് ശരിയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അന്നയോടൊന്ന് ചോദിച്ചുറപ്പിക്കാനുണ്ട് എന്ന് വീണ്ടും വീട്ടുകാർ പറയുകയാണ്. അപ്പോൾ കഥാനായകൻ പറയുന്നു, സ്നേഹിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അത് അവൾക്കറിയാം. മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ നിങ്ങളെയും. ആ വാക്യത്തിൻ്റെ അടിയിൽ വരച്ചേ കഥാനായകൻ അന്നയുടെ വീട്ടുകാരോട് പറയുന്നതാണിത്. സ്നേഹിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്കറിയില്ലെങ്കിലും അവൾക്കറിയാം. മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. നിങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. ഇതാണ് കഥാനായകന് അന്നയുടെ വീട്ടുകാരോട് പറയാനുണ്ടായിരുന്നത്. പക്ഷേ അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് നോക്കുക. പക്ഷേ ജീവിക്കാൻ സ്നേഹം മാത്രം പോരല്ലോ. അത് ന്യായമായ മറുചോദ്യം. സ്നേഹം കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അല്ലെ, ജീവിക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. പണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ജോലി ഉണ്ടാകണം, അല്ലെങ്കിൽ പൂർവിക സ്വത്ത് കിടക്കണം. ഇതൊന്നുമില്ലാതെ പണം ഉണ്ടാകില്ലെന്ന് നമുക്കറിയാം. പണമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ ആർക്കും പറ്റില്ല. സ്നേഹം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകില്ല. അത് ഏത് പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുമ്പോഴും സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ചിന്തിക്കുന്നതായ രീതിയിലാണ്. ഒരു പുരുഷൻ എത്ര സ്നേഹസമ്പന്നനാണെന്ന് പറഞ്ഞാലും എത്ര സൽസ്വഭാവിയാണെന്ന് പറഞ്ഞാലും അതിലൊന്നും കാര്യമില്ല. ജീവിക്കണമെങ്കിൽ പണവും കൂടി ആവശ്യമാണ്. അത് കൂടുതലില്ലെങ്കിലും ആവശ്യത്തിന് ചിലവാക്കാൻ ഉണ്ടാകണം. അത് നോക്കിയിട്ടേ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് കൊടുക്കുകയുള്ളൂ മാതാപിതാക്കന്മാർ. നമുക്കതറിയാവുന്ന കാര്യമാണ്. ഇവിടെയും അന്നയുടെ സഹോദരന്മാർ അത്രയേ പറഞ്ഞുള്ളൂ, ജീവിക്കാൻ സ്നേഹം മാത്രം പോരല്ലോ എന്ന്. സന്ദർശന സമയം കഴിഞ്ഞുവെന്ന് മണിമുഴങ്ങുന്നു. എനിക്കറിയാം, എന്നാലും നിങ്ങളുടേതായ ഒരു തീരുമാനം അറിയിക്കാം, പൊയ്ക്കൊള്ളൂ. എനിക്കിന്ന് അവളെ കാണണം. അപ്പോൾ വീട്ടുകാർ ഓരോ പ്രാവശ്യവും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് കഥാനായകനെ ഒഴിവാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഗേറ്റിൽ വാച്ച്മാൻ കാവൽ നിൽക്കുന്നു. അവസരം ആലംബഹീനരും കാവൽക്കാരന് മുന്നിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നു. കാവൽക്കാരൻ്റെ കാക്കിക്കുപ്പായത്തിനപ്പുറത്ത് അക്ഷമയുടെ നിശ്ചലത. വെയിൽ പതുക്കെ പതുക്കെ നിറയുന്നു. കത്തുന്ന സൂര്യൻ്റെ തീക്ഷ്ണത. ഈ ദിവസം മുഴുവനും ഇവിടെ കാത്തു നിൽക്കേണ്ടി വന്നാലും അവളെ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്നൊരു ചിന്ത മനസ്സിൽ രൂപപ്പെട്ടു. ആർത്തനാദങ്ങളുടെയും വിയോഗങ്ങളുടെയും നിലവിളി മുഴക്കിയും വാഹനങ്ങൾ നിറഞ്ഞു. ആംബുലൻസുകളൊക്കെ ഓടി വരുന്ന ഭാഗമാണ്. റോഡ് ഒരു ശവഗോളമായി. അരൂപികളായ ആത്മാവുകൾ ചുറ്റും നിറയുന്നു. ആകാശമേഘങ്ങൾക്കിടയിൽ നിന്ന് അവൾ താഴേക്ക് വരുന്നതും കാത്ത് നിന്നു. ആശുപത്രിയുടെ പിന്നാമ്പുറങ്ങളിൽ കടലിരമ്പി. ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിന് മീതെ കൂടി കാറ്റ് വന്നു. കാറ്റിന് അവളുടെ മണമുണ്ടായിരുന്നു. ആശുപത്രിയും പരിസരത്ത് ഗേറ്റിന് പുറത്ത് അന്നയെ കാത്തു നിൽക്കുകയാണ് കഥാനായകൻ. ഒരു തീരുമാനമെടുക്കണമല്ലോ. വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അന്ന അവളെ വിളിക്കുകയാണ് അയാൾ. ഏട്ടനൊക്കെ പറഞ്ഞില്ലേ, മൗനത്തിൻ്റെ നേർത്ത ഇടനാഴികളിലൂടെ നടക്കുകയായിരുന്നു. കടൽ മൗനമായി, കാറ്റ് മൗനമായി, സർവ ചരാചരങ്ങളും മൗനമായി. അന്നയുടെ ചോദ്യം ഇതായിരുന്നു, ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ എന്നാണ്. അവരുടെ തീരുമാനത്തിനെതിരായിട്ടും നിൽക്കാൻ അവൾക്ക് സാധ്യമല്ല. അത് നമ്മുടെ കഥാനായകനും അറിയാം. ഇതിങ്ങനെയൊക്കെ അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ
നിനക്കെങ്ങനെയാണ് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുക? നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, നിന്റെ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ഈ വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞ്, അതുകൊണ്ട് നമുക്ക് ഇത് ഈ രീതിയിൽ നടത്താം എന്നുള്ള തീരുമാനം കഥ തുടങ്ങുമ്പോഴും നമ്മൾ ഈ ഒരു വാക്യമാണ് കണ്ടത്. അവൾ പറയുന്നു, കാത്തിരിക്കാം ഞാൻ എത്ര നാൾ. വെയിലാറുവോളം നടന്നു, വഴിവിളക്കുകൾ കത്തി തുടങ്ങിയതുപോലും അറിഞ്ഞില്ല, രാത്രിയായതുപോലും അവർ അറിയുന്നില്ല. ഇരുട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം വരകളായി കടന്നു പോകുന്നു. ദൂരെ ആകാശത്തിൻ്റെ വാതിൽ തുറന്ന് ഒരു പള്ളി മണിനാദം മുഴങ്ങി. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അറിയാത്ത വഴികളും മനസ്സിലാവാത്ത ഭാഷയുമായി ഒരു ലോകം മുന്നിൽ വരുന്നു. നക്ഷത്രങ്ങളുടെ തിളക്കവും ആകാശത്തിൻ്റെ നിറവും കടലിൻ്റെ ഇരമ്പും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇരുട്ടിൻ്റെ കറുത്ത വാതിൽപ്പാളികൾ വലിച്ചു തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. അലച്ചിൽ അവസാനിച്ച ആ രാത്രിയിൽ മെഴുകുതിരി കൊളുത്തിവെച്ച മേശപ്പുറത്ത് ഞാൻ എൻ്റെ ഹൃദയം എടുത്തു വയ്ക്കുന്നു. അന്ന കത്തെഴുതുകയാണ് വീണ്ടും. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് നന്മ ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു, ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നേ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. കൈ നേട്ടം കൊണ്ട് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. ഭാവികാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അവൾ ജ്ഞാനത്തോടെ വായ് തുറക്കുന്നു. ദൈവിയുടെ ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല, നിറലാഹാരം കഴിക്കുന്നില്ല. അവളുടെ ഭർത്താവ് അവളെ പ്രശംസിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യവും വ്യർത്ഥവുമാകുന്നു. ലാവണ്യം എന്ന് പറഞ്ഞാലും സൗന്ദര്യം തന്നെയാണ്, വ്യാജം എന്ന് പറഞ്ഞാൽ കള്ളം. അവളുടെ കൈകളുടെ ഫലം അവർക്ക് കൊടുപ്പിൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ അവളെ പ്രശംസിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ബൈബിളിലെ പഴയ നിയമത്തിൽ ഉള്ളതാണ് കേട്ടോ. സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന പഴയ നിയമത്തിൽ ഒരു ഭാഗമുണ്ട്, ക്രിസ്ത്യാനികൾക്കതറിയാം. അവിടെ ആ സുഭാഷിതങ്ങളുടെ അവസാനത്തിൽ ഉത്തമയായ ഭാര്യ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഉത്തമയായ നല്ലവളായ ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കണം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവളുടെ വിശേഷണങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ച് ചേർത്തിരിക്കുന്നത്. ഈ ചെറുകഥയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് നമുക്കറിയാമല്ലോ, ഹീബ്രുവിൽ ഒരു പ്രേമലേഖനം എന്നുള്ളതാണ്. ഈ ബൈബിളിലെ പഴയ നിയമം ഹീബ്രു ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ബൈബിളിലെ കൊട്ടേഷൻസ് അല്ലെങ്കിൽ ഉദ്ധരണികളാണ് കഥാനായകൻ തൻ്റെ കത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ടും. അതുകൊണ്ടാണ് ഈ ഹീബ്രുവിൽ ഒരു പ്രേമലേഖനം എന്നുള്ള പേര് ഈ ചെറുകഥയ്ക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സുഭാഷിതങ്ങളിലെ ഭാഗമാണ്. ഇനി അതിൻ്റെ താഴെ ഈ ബൈബിളിൽ ഈ പഴയ നിയമഗ്രന്ഥത്തിൽ സഭാപ്രസംഗകൻ എന്നുള്ള ഒരു പുസ്തകമുണ്ട്, ഒരു ഭാഗമുണ്ട്. അവിടുത്തെ കുറിച്ച് കാര്യങ്ങളാണ് പിന്നെ താഴെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദർഭം അവിടെയുണ്ട്. അതാണ് താഴെ നമ്മൾ കാണുന്നത്. സ്നേഹത്തിന് മാത്രമായി ഒരു കാലം വരട്ടെ, ആലിംഗനം ചെയ്യാനൊരു കാലം വരട്ടെ, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടപ്പെടാനൊരു കാലം, സൂക്ഷിച്ചു വയ്ക്കാനൊരു കാലം, എറിഞ്ഞു കളയുവാൻ ഒരു കാലം, കീറുവാനൊരു കാലം, തുന്നുവാനൊരു കാലം, മിണ്ടാതിരിപ്പാനൊരു കാലം, സംസാരിക്കാനൊരു കാലം, യുദ്ധത്തിനും സമാധാനത്തിനും കാലമുണ്ട്. സൂര്യന് കീഴേ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എൻ്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ എന്താണ് ബാക്കി വയ്ക്കേണ്ടത്? ഇത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാണ്. സഭാപ്രസംഗം എന്ന് പറയുന്ന ആ ഭാഗത്ത് വരികളാണ് നമ്മളിവിടെ കാണുന്നത്. അവസാന വരി എഴുതിക്കഴിഞ്ഞപ്പോൾ പുറത്തെ കാറ്റിൽ അന്നയുടെ മണം നിറഞ്ഞു, മെഴുകുതിരുനാളം കാറ്റിലണഞ്ഞ്, ഇരുട്ടിൽ നിന്നും വളക്കിളക്കത്തോടെ
ഒരു കൈ നീണ്ടു, അതവളുടേതായിരുന്നു. നിഴലും ഇരുട്ടും ഇണചേർന്ന ആ രാത്രിയിൽ അവളുടെ തണുത്ത വിരലുകളിൽ പിടിച്ച് അറിയാത്ത വഴികളിലേക്ക് ഞാൻ ഇറങ്ങി. അന്നയുടെ കൈ പിടിച്ച് ആ അറിയാത്ത വഴികളിലൂടെ യാത്ര തിരിക്കുകയാണ്. ഒരുമിച്ച് ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ അനന്തര ഫലമായിട്ട് അവർ ആ വീട് വിട്ടിറങ്ങുകയാണ്. അങ്ങനെ അവരുടെ വിവാഹം നടക്കൂ, അവർക്ക് ഒരുമിച്ചൊരു ജീവിതമുണ്ടാകും എന്നുള്ളത് അയാൾക്കറിയാമെന്നതുകൊണ്ട് ആ അവളുടെ കൈപിടിച്ച് അറിയാത്ത വഴികളിലേക്ക് അവർ ഇറങ്ങുകയാണ്. വെളിച്ചത്തിൻ്റെ ഏതെങ്കിലും ദ്വീപ് കറുത്ത കടലിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു, അല്ല ഞങ്ങൾ വിശ്വസിച്ചു. ആ വാക്യത്തിൻ്റെ അടിയിൽ വരച്ചിരുകട്ടു. വെളിച്ചത്തിൻ്റെ ദ്വീപ് കറുത്ത കടലിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഇവർ പോകുന്നത്. ഈ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ ഈ ജീവിതത്തിൽ ആ വെളിച്ചത്തിൻ്റെ ഒരു തുരുത്ത് എവിടെയെങ്കിലും കാണും, സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം എവിടെയെങ്കിലും കിട്ടും, ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി കൈകോർത്ത് ഇറങ്ങുകയാണ്. ആ പുസ്തകത്തിൻ്റെ 95-ാമത്തെ പേജിൽ ഈ ആ ചെറുകഥയെ പറ്റിയുള്ള ആ ഒരു കുറിപ്പ് ലേഖകൻ കൊടുക്കുന്നുണ്ട്, വ്യാഖ്യാതാവ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നോക്കിയേക്ക് കേട്ടോ. പ്രണയജീവിതത്തിൻ്റെ അകംപുറം തേടുന്ന കഥ, സ്വപ്നങ്ങൾക്ക് മീതെ പ്രതീക്ഷയുടേതായ ഒരു പ്രാർത്ഥന തളർത്ത് കിടക്കുന്നു. വെളിച്ചത്തിൻ്റെ ദ്വീപ് കറുത്ത കടലിൽ എവിടെയോ ഉണ്ടാകും എന്നുള്ള ആ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ ഇവരെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന അറിയാത്ത വഴികളിലേക്ക്. ഇതിവൃത്തത്തിൻ്റെ ഇഴയടപ്പും കൽപ്പനാ വൈഭവവും സമന്വയിക്കുന്ന കൂടിച്ചേരുന്ന കഥ, ആത്മവിശ്വാസത്തിലേക്കും കരുത്തിലേക്കും സൗന്ദര്യത്തിലേക്കും കഥ പടർന്ന് കയറുന്നു. അത്രയും ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. കഥയെപ്പറ്റി എഴുതേണ്ടി വരുന്ന സമയത്ത് നമുക്ക് കൂടെ എഴുതി ചേർക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ലളിതസുന്ദരമായ കഥ അവിടെ അവസാനിക്കുകയാണ്. കഥ പല പ്രാവശ്യം വായിച്ച് അതിൻ്റെ സംഭാഷണ ശകലങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, ആരാരോട് ഏത് സന്ദർഭത്തിൽ പറയുന്നു എന്നുള്ളത്. ഒത്തിരി കഥാപാത്രങ്ങളുടെ പേരുകളൊന്നും ഓർത്തിരിക്കാനില്ല, അന്നേ എന്ന് പറയുന്ന ഒരു പേര് മാത്രം നമ്മൾ ഓർത്താൽ മതിയാവും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കുക. അടുത്ത ദിവസം നമുക്ക് പുതിയ പാഠഭാഗത്തിലേക്ക് വരിക വരാം.